ஏய் ஆட்டோ விட்டு ஓடிட வேண்டிய தான் ஆட்டோ போட்டு போடு பாரு ஏய் ஆட்டோ எடுத்து போறே வேண்டாம் வேண்டாம் அப்படியே வேண்டாம் 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 ஐயப்பா விட்டு போ போ அப்படியே போயிட்டே മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ചട്ടമൂന്നാർ ഭാഗത്ത് കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പടയപ്പ എത്തിയത്. റോഡിൽ നിലയുറപ്പിച്ചെങ്കിലും ആക്രമണത്തിനോ നാശനഷ്ടമുണ്ടാക്കാനോ ആന മുതിർന്നില്ല. മറയൂർ മേഖലയിലെ ജനവാസ മേഖലയിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ഇറങ്ങിയത്. മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ചട്ടമൂന്നാർ ഭാഗത്താണ് രാവിലെ 6:30 കാട്ടുകൊമ്പൻ എത്തിയത്. ഹോൾഡ് റോഡിൽ നിലയുറപ്പിച്ച ആന നാശനഷ്ടമുണ്ടാക്കുകയോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്രമണത്തിനോ മുതിർന്നില്ല. ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ പടയപ്പ സമീപത്തെ തേയില തോട്ടത്തിലേക്ക് പിൻവാങ്ങി. காரன் போயிட்டான் കാട്ടാന റോഡിലേക്ക് എത്തിയതോടെ ഏതാനും സമയം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പാതയോരത്ത് ഓട്ടോറിക്ഷയടക്കം നിർത്തിയിട്ടിരുന്നെങ്കിലും പടയപ്പ ആക്രമണത്തിന് മുതിർന്നില്ല. അടച്ചിട്ടിരുന്ന കടകളിൽ ഭക്ഷണം തിരിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പാമ്പൻമല ഭാഗത്ത് ഇറങ്ങിയ കാട്ടുകൊമ്പൻ മൂന്ന് വീടുകളുടെ മേൽക്കൂരയ്ക്ക് നാശം വരുത്തിയിരുന്നു. കഴിഞ്ഞ 1.5 മാസത്തിലധികമായി പടയപ്പ മറയൂർ മേഖലയിലാണ് തമ്പടിച്ചിട്ടുള്ളത്. പടയപ്പയെ വനമേഖലയിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.